നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിങ് ഫഹദ് കോസ്വേ വഴി യാത്ര ചെയ്യുന്നതിന് സാധുവായ PCR സർട്ടിഫിക്കറ്റ് ആവശ്യം. കൃത്രിമത്വം കാട്ടിയാൽ തടവ് ശിക്ഷ. കിങ് ഫഹദ് കോസ്വേ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് COVID-19 പ്രതിരോധിക്കാൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധിത മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. യാത്രക്കാർ ആവശ്യമെങ്കിൽ PCR ടെസ്റ്റ് നടത്തിയതിന്റെ രേഖകളും വാക്സിനേഷൻ സ്വീകരിച്ചതിന്റെ തെളിവുകളും നൽകണമെന്നും ബോർഡർ എക്സിറ്റ് സെക്യൂരിറ്റിക്കുള്ള ജനറൽ ഡയറക്ടറേറ്റിലെ കോസ്വേ പോലീസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. എല്ലാ യാത്രക്കാരോടും നിയമം പാലിക്കാനും ശരിയായ PCR സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു. തെറ്റായ PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഇത് ശിക്ഷാർഹമായ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. പിടിക്കപ്പെടുന്ന നിയമലംഘകർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഈ കുറ്റകൃത്യത്തിൽ സഹായം നൽകുന്നവരെ കൂട്ടുപ്രതികളായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുജനാരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിനുമാണ് നിർബന്ധിത മുൻകരുതൽ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് ഡയറക്ടറേറ്റ് പറഞ്ഞു. പകർച്ചവ്യാധിയെ നേരിടുന്നതിനുള്ള ബഹ്റൈന്റെ ശ്രമങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ പൊതുജനങ്ങൾക്കുള്ള അവബോധം വളരെ പ്രധാനമാണെന്നും ഡയറക്ടറേറ്റ് ഊന്നിപ്പറഞ്ഞു. ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കരുത്, അപകട സാധ്യത കൂടുതലാണെന്ന് സെൻട്രൽ ബാങ്ക്. ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയ ബഹ്റൈൻ സെൻട്രൽ ബാങ്ക് ഗവർണർ റഷീദ് അൽമിറാജ്. ഇതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതും അപകട സാധ്യത കൂടുതലുമാണെന്നാണ് വ്യക്തമായതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിപ്റ്റോ കറൻസികൾ യഥാർത്ഥ കറൻസികളായി കണക്കാക്കുന്നില്ല, മറിച്ചവ മറ്റ് ആസ്തികൾ പോലുള്ള ആസ്തികളായാണ് കണക്കാക്കുന്നത്. പാർലമെന്റിലെ ചോദ്യത്തിന് ഉത്തരമായാണ് ഇത് സംബന്ധിച്ച് റഷീദ് അൽമിറാജ് മറുപടി നൽകിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് സംബന്ധിച്ച പരസ്യങ്ങൾ വരികയും അതിൽ പലരും ഏർപ്പെടുകയും ചെയ്യാറുണ്ട്. അപകട സാധ്യത കൂടുതലുള്ളതിനാൽ ഇതിലേർപ്പെടുന്നത് വളരെ ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ 6581 പേർക്ക് കൂടി പുതുതായി COVID-19 സ്ഥിരീകരിച്ചു. 7489 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം 380336 ഉയർന്നു. ഇന്നലെ കോവിഡ് ബാധിച്ച് 2 പേർ മരണപ്പെട്ടു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 1418. നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 60071. 122 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 18 പേരുടെ നില ഗുരുതരമാണ്. ബഹ്റൈനിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 440407. 950519 പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. 7 അംഗ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹമദ് ടൗണിലെ അല്ലൌസിയിലെ ഒരു വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടമുണ്ടായി. എന്നാൽ അവിടെ താമസിച്ചിരുന്ന 7 അംഗ കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുടുംബത്തെ ദാറൽ കരാമ സർക്കാർ അഭയകേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി മാറ്റി. താപസമ്മർദ്ദം മൂലം ചാർജ് ചെയ്യുന്നതിനിടെ പോർട്ടബിൾ പവർ ബാങ്ക് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച ഏരിയ കൌൺസിലർ സൈനബ് അൽദുറാസി പറഞ്ഞു. 3 നിലകളും തീയിൽ പൂർണ്ണമായും നശിച്ചു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി നിർണ്ണയിക്കാൻ തൊഴിൽ മുനിസിപ്പാലിറ്റികാര്യ നഗരാസൂത്രണ മന്ത്രാലയം, നോർത്തേൺ ഗവർണറേറ്റ്, തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികൾ പരിശോധന നടത്തി. വീടിന് രേഖപ്പെടുത്തിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. 90% വസ്തുക്കളും കത്തിനശിച്ചു. കുടുംബത്തിന് എത്രയും വേഗം അവരുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങാനായി നഗരവികസന പദ്ധതി പ്രകാരം വീടിന്റെ അടിയന്തര പുനഃസ്ഥാപനത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് കൌൺസിലർ അഭ്യർത്ഥിച്ചു. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് മാർഗനിർദ്ദേശം പുതുക്കി കേന്ദ്രം. ഇനി RT-PCR ക്വാറന്റീനും ആവശ്യമില്ല. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് നിർദ്ദേശിച്ചിരുന്ന 7 ദിവസം ക്വാറന്റീൻ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി. പകരം 14 ദിവസം സ്വയം നിരീക്ഷണം മതിയെന്നാണ് പുതിയ നിർദ്ദേശം. റിസ്ക് രാജ്യങ്ങൾ എന്ന കാറ്റഗറിയും ഒഴിവാക്കിയിട്ടുണ്ട്. വാക്സിൻ എടുത്തവർക്ക് RT-PCR റിസൾട്ടിന് പകരം വാക്സിൻ സർട്ടിഫിക്കറ്റ് മതി. യാത്രയ്ക്ക് മുൻപായി RT-PCR നെഗറ്റീവ് ഫലം ആവശ്യമില്ല. February 14 പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതിൽ ഇന്ത്യയുമായി പരസ്പര ധാരണയിലെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകൾ നൽകുന്ന രാജ്യങ്ങൾക്കും ഇന്ത്യക്കാർക്ക് ക്വാറന്റീൻ ഇല്ലാതെ പ്രവേശനം അനുവദിച്ച രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുമാണ് RT-PCR ടെസ്റ്റ് റിസൾട്ടിന് പകരം വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത്. 82 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ RT-PCR ഫലം ഇനി നിർബന്ധമല്ലാത്തത്. എന്നാൽ UAE ചൈനയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്നുള്ളവർ 72 മണിക്കൂറിനിടെയുള്ള RT-PCR നെഗറ്റീവ് ഫലം അപ്ലോഡ് ചെയ്യേണ്ടി വരും.
വിദേശത്ത് നിന്നെത്തുന്നവർ എയർ സുവിധ പോർട്ടലിൽ ലഭ്യമായ സത്യവാങ്മൂലം ഓൺലൈനായി പൂരിപ്പിച്ചു നൽകണം. രണ്ടാഴ്ചത്തെ യാത്രാ വിവരങ്ങളും വ്യക്തമാക്കണം. നേരത്തെ ഇന്ത്യയിലെത്തി 7 ദിവസത്തെ ക്വാറന്റീനു ശേഷം RT-PCR വേണമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഒഴിവാക്കിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശയാത്രക്കാർ 7 ദിവസം വീടുകളിൽ നിർബന്ധിത നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസമാണ് പുറത്തിറക്കിയത്. 8-ാം ദിവസം RT-PCR ടെസ്റ്റ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം. രാജ്യത്തെ നിലവിലെ പെൻഷൻ ആനുകൂല്യത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന സർക്കാർ പാർലമെന്റ് സംയുക്ത യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വിരമിക്കുന്ന പ്രായത്തിലും വ്യത്യാസമുണ്ടാവില്ല. ഓപ്ഷണൽ വിരമിക്കുന്ന സമയത്തെ പെൻഷൻ ആനുകൂല്യം 90% തരത്തിൽ ഇൻസെന്റീവ് വർഷങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരവും ഉദ്യോഗസ്ഥർക്ക് നൽകും. ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ പാർലമെന്റ് അധ്യക്ഷ ഫൌസിയ ബിൻ അബ്ദുള്ള സൈനലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അന്തിമ തീരുമാനമെടുത്തത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാർലമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള കമ്മിറ്റികൾ ഇതിൽ പങ്കാളികളായി. ധനകാര്യ മന്ത്രാലയം, സാമൂഹിക സുരക്ഷാ അതോറിറ്റി പ്രതിനിധികളും സംബന്ധിച്ചു. വിരമിച്ചവരുടെയും സാമൂഹിക സുരക്ഷാ പെൻഷനിൽ പങ്കാളികളായവരുടെയും അവകാശങ്ങളിൽ കുറവ് വരുത്തരുതെന്ന കാര്യത്തിലൂന്നിയായിരുന്നു ചർച്ച. പങ്കാളിത്ത പെൻഷനാണ് ബഹ്റൈൻ തുടർന്നു വരുന്ന രീതി. 19 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം തൃശൂർ സ്വദേശി ഷാഹുൽ ഹമീദ് നാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ 19 വർഷങ്ങളായി ബഹ്റൈൻ ജയിലിൽ കഴിഞ്ഞിരുന്ന തൃശൂർ പാടൂർ സ്വദേശി ഷാഹുൽ ഹമീദ് ജയിൽ മോചിതനായി നാട്ടിലേക്ക് മടങ്ങി. ബുധനാഴ്ച രാത്രി എയർ അറേബ്യ വിമാനത്തിലാണ് 56-വയസ്സുകാരനായ ഷാഹുൽ ഹമീദ് നാട്ടിലേക്ക് തിരിച്ചത്. 2003 ജൂൺ 9 ഷാഹുൽ ഹമീദ് ബഹ്റൈൻ എയർപോർട്ടിൽ നിരോധിത മരുന്ന് കൈവശം വെച്ചതിന് പിടിയിലാവുന്നത്. 1993 മുതൽ സൌദി അറേബ്യയിൽ പ്രവാസിയായ ഇദ്ദേഹം അവധി കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് ബഹ്റൈൻ വഴി സൌദി അറേബ്യയിലേക്ക് പോകുമ്പോഴാണ് ബഹ്റൈനിൽ അറസ്റ്റിലാവുന്നത്. നാട്ടിലെ പരിചയക്കാരൻ സൌദിയിലെ സുഹൃത്തിന് നൽകാൻ ഏൽപ്പിച്ച പാഴ്സൽ വഴിയാണ് ഷാഹുൽ ഹമീദ് ചതിയിൽപ്പെടുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഷാഹുൽ ഹമീദിന്റെ മോചനത്തിനായി വിവിധ തലങ്ങളിൽ ഇടപെടലുകൾ നടന്നിരുന്നു. ശാരീരിക ആവശ്യകതകൾ ഏറെയുള്ള ഷാഹുൽ ഹമീദ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ബഹ്റൈനിൽ നിന്ന് യാത്ര തിരിച്ചത്. ഭാര്യയും 3 മക്കളുമുണ്ട്. മക്കളുടെയെല്ലാം വിവാഹം കഴിഞ്ഞു. ബഹ്റൈൻ ഭരണകൂടം, ഇന്ത്യൻ എംബസി, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ഇന്റർകോർപ്പ് MD മുഹമ്മദ് ഇക്ബാൽ, ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ഷാഹുൽ ഹമീദ് പറഞ്ഞു. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സംഭരണ സേവന സൗകര്യങ്ങൾ തുറന്ന് BDF. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ മിലിറ്ററി കൺസ്യൂമർ ആൻഡ് ഇക്കണോമിക് അസോസിയേഷനിൽ അഡ്മിനിസ്ട്രേഷൻ സംഭരണ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. BDF കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. BDF കമാൻഡർ ഇൻ ചീഫിന് പകരം ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ തയാ ബിൻ സക്കർ അൽ നുയേമി ഉദ്ഘാടനം നിർവഹിച്ചു. BDF സ്ഥാപിതമായതിന്റെ 54-ാമത് വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഉദ്ഘാടനം നടന്നത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പിന്തുണയിൽ BDF കൈവരിച്ച പുരോഗതി അദ്ദേഹം എടുത്തു പറഞ്ഞു. കിരീടാവകാശിയും ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ നൽകിയ നിർദ്ദേശങ്ങൾക്കും പിന്തുണയ്ക്കും അൽ നുയേമി പ്രത്യേകം നന്ദി പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് സ്തുതിർഹ്യം. അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ. ഇന്ത്യയുടെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് സ്തുതിർഹ്യമെന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ. പ്രവാസി ലീഗൽ സെൽ BMC സഹകരണത്തോടെ നടത്തിയ കുടിയേറ്റക്കാരും നിയമപ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അംബാസിഡർ. ബഹ്റൈനിലുള്ള ഇന്ത്യക്കാർക്കായി പ്രവാസി ലീഗൽ സെൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച അംബാസിഡർ പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. സുരക്ഷിത കുടിയേറ്റത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇ മൈഗ്രേറ്റ് പോർട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. വെബിനാറിൽ ഇന്ത്യൻ എംബസിയുടെ സെക്കൻഡ് സെക്രട്ടറി രവിശങ്കർ ശുക്ല, പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, അഡ്വക്കേറ്റ് മാധവൻ കല്ലത്ത്, പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ ഹെഡ് സുധീർ തിരുനിലത്ത്, ബഹ്റൈൻ കോർഡിനേറ്റർ അമൽ ദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അനധികൃത താമസം, വിസിറ്റ് വിസ, എംപ്ലോയീസ് എംപ്ലോയർ കോൺട്രാക്ടുകൾ തുടങ്ങിയ ബഹ്റൈൻ നിയമങ്ങളെക്കുറിച്ച് മാധവൻ കല്ലത്ത് സംസാരിച്ചു. അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം ഇന്ത്യൻ നിയമങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ സ്വത്ത് പ്രശ്നങ്ങൾ, പ്രവാസികളുടെ ഇന്ത്യയിലുള്ള പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തമിഴ്, ഹിന്ദി, ബംഗാളി, മലയാളം തുടങ്ങിയ വിവിധ ഭാഷകളിൽ ചോദ്യങ്ങൾ ചോദിക്കാനും വിശദീകരിക്കാനുമുള്ള അവസരം പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വലിയ സഹായമായി. വിനോദ് നാരായൺ, വന്ദന കിഷോർ എന്നിവരായിരുന്നു അവതാരകർ.